നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സാർ നമസ്കാരം ഇന്ന് ബുധനാഴ്ച നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ദിവസം ഇന്ന് പച്ച നിറമാണ് അറിയാമല്ലോ ബുധനാഴ്ച ബുധൻ്റെ സംഖ്യ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് ഇന്ന് 1190 ആണ്ട് കന്നിമാസം 22 ഉത്തട്ടായ നക്ഷത്രം 7 നാഴിക 2 വിനാഴികയും അതിനുശേഷം നാളെ രാവിലെ 2 നാഴിക 15 വിനാഴിക വരെ രേവതി നക്ഷത്രവുമാണ് ഉത്തട്ടായ നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളിലും വിദ്യാ സമ്പന്നരെക്കാൾ അറിവും കാര്യബോധവും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ പെട്ടെന്ന് പിണക്കം കാണിക്കുന്നവരാണ് എന്നാൽ അത് വേഗം തന്നെ മാറുകയും ചെയ്യും അലസത ഒരിക്കലും ഉണ്ടാകാത്തവരാണ് ആരോഗ്യ വിഷയങ്ങളിൽ അനുഗ്രഹീതരാണ് ദാമ്പത്യ ജീവിതം തികച്ചും സൗഭാഗ്യപൂർണമായിരിക്കും രേവതി നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ ആരുടെയും കീഴിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരാണ് പാണ്ഡിത്യത്തിലും കലയിലും മുൻപന്തിയിലായിരിക്കും ഏറ്റവും അടുത്ത ആൾക്കാർക്ക് പോലും ഇവരുടെ ഉള്ളുകള്ളികൾ അറിയാൻ വളരെ പ്രയാസമാണ് ഉയർച്ച താഴ്ച കുറവുള്ള ആൾക്കാരാണ് ഈ നക്ഷത്രക്കാർ മുൻകോപത്തിൽ ഇവർ ആരുടെയും പിന്നിലല്ല സ്ഥലകാലബോധമില്ലാതെ ആദർശത്തിൻ്റെ പേരിൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുകയും എന്തും സംസാരിക്കുകയും ചെയ്യും എങ്കിലും ശുദ്ധ ഹൃദയരാണ് ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് നവംബറിൽ 8 ശനി മാറി പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് നമുക്ക് ഒരു പ്രേക്ഷകൻ ചേരുന്നു ഓക്കെ നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം 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 നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ എന്റെ പേര് സിന്ധു എന്നാണ് സിന്ധു സിന്ധു പറഞ്ഞോളൂ എന്താണ് അറിയാനുള്ളത് ഞാൻ എന്റെ മോന് വേണ്ടിയാണ് വിളിച്ചത് ശരി അവന്റെ ജന്മസമയം February 27 1999 രാത്രി 9:15 എന്താണ് അറിയാനുള്ളത് ഒന്നുകൂടെ പറഞ്ഞോളൂ അവന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എവിടെ ജനിച്ച് നാട്ടില് കൊച്ചിയില് ഓക്കെ പൂയം നക്ഷത്രമാണോ പൂയമാണെന്നാണ് അറിഞ്ഞത് ആ പൂയം നക്ഷത്രം തന്നെയാണ് ഇതിനകത്ത് വിദ്യാഭ്യാസകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിലും വളരെയധികം തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് ബുധദശ നടക്കുകയാണ് പക്ഷേ ബുധൻ ഇതിനകത്ത് നീചത്തിൽ നിൽക്കുന്ന ഒരു ബുധനാണ് അതായത് നീചം ഉച്ചം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ഥാനവും നീചം എന്ന് പറയുന്നത് ഏറ്റവും മോശം സ്ഥാനവുമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പക്ഷേ അത് ഭാവിയിൽ വളരെ നല്ലതാണ് അതായത് ഇപ്പോൾ പഠിത്ത കാലത്ത് മാത്രമാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞൊരു യോഗമാണത് അപ്പോൾ അത് 100% ബലവാനായി തീരും പക്ഷേ അത് ആ പ്രായം വരെ അതിന് ആ യോഗമില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എങ്കിലും കണ്ടശനി ഇപ്പോൾ തീരുകയാണ് ഈ സെക്കൻഡ് നമ്പറിൽ അതിനുശേഷം കഴിഞ്ഞ ഒരു 2.5 വർഷത്തോളം കണ്ടശനി ഉണ്ടായിരുന്ന ആ കാലത്തേക്കാൾ ബെറ്റർ ആയിരിക്കും വിദ്യാഭ്യാസമെല്ലാം ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ് ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട് അത് പഞ്ചമഹാപുരുഷ യോഗത്തിൽ പെട്ടതാണ് അതുകൂടാതെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട് അതും രാജയോഗമാണ് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കുറെ താമസം ഉണ്ടാകും അതിനിപ്പോൾ അപ്പോൾ ബുധനെയാണ് ബലപ്പെടുത്തേണ്ടത് ബുധന് തീരെ ബലമില്ല നീചരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 0 പവർ ആണ് അതിൻ്റെ ബലം അതുകൊണ്ട് ബുധൻ്റെ ഒരു രത്നം അത് ലഗ്നത്തിൻ്റെ അധിപം കൂടാണ് ബുധൻ അപ്പം ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് ഒരു 2 ക്യാരറ്റ് 2.5 ക്യാരറ്റ് ധരിച്ചാൽ 2 അത്രയൊന്നും വേണ്ട 1-ഉം 2-ഉം ഇടയ്ക്ക് ക്യാരറ്റ് ധരിച്ചാൽ മതി വിദ്യാ കാലഘട്ടം കഴിയുന്നവരെ ധരിക്കണം കൂടുതൽ നാൾ ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് ലഗ്നാധിപൻ്റെ രത്നം എന്നും ധരിക്കാവുന്നത് കൂടാണ് അത് ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം തലേ ദിവസം ആമോദിനം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം ഇങ്ങനെ വിധിപ്രകാരം രത്നങ്ങൾ ധരിക്കണമെന്നാണ് ശാസ്ത്രം
ഇത് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു നല്ലൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ, സതീഷ് മേനോനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. സതീഷ് മേനോൻ, ഓക്കെ, 1959 ജൂലൈ 25 1959 9:29 പി എം. ജൂലൈ 25 9:29 പി എം കേരള. ജോബ്, ഹെൽത്ത് ആൻഡ് ഏത് അനുയോജ്യ രക്തമാണ് എന്നാണ് അറിയാനുള്ളത്. ഓക്കെ, ഈ നമ്പറിന് ശേഷം പൊതുവെ എല്ലാ കാര്യങ്ങളിലും, ജോബിലായാലും ഹെൽത്തിലായാലും എല്ലാം പുരോഗതി ഉണ്ടാക്കുന്ന സമയമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷം മാറുകയാണ്. പിന്നെ ചന്ദ്രദശയാണ് നടക്കുന്നത്. ചന്ദ്രനകത്ത് അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴത്തിനകത്ത് അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ശനി പോലും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം ഈ ചന്ദ്രദശയൊക്കെ വളരെ നന്നായിരിക്കും. അനുകൂല രത്നമെന്ന് പറയുന്നത് ഏറ്റവും അനുകൂല രത്നം, അതായത് ഭാഗ്യരത്നമായിട്ട് കണക്കൂട്ടുന്നത് വെള്ളപുഷ്യരാഗം. ഒരു 2.5 കാരറ്റ് തൊട്ട് 3.5 കാരറ്റ് വരെയുള്ള വെള്ളപുഷ്യരാഗം വലത് കയ്യിൽ ചൂണ്ടുവരല്. വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ശരി, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് രതി എന്നാണ്. രതി, രതി പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ഞാൻ എന്റെ മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ശരി, പറഞ്ഞോളൂ. 20 ജൂൺ 20 ജൂൺ 20 1992 സമയം രാവിലെ 5:45 ദുബായിലാണ് ജനനം. എന്താണ് മകളെ കുറിച്ച് അറിയാനുള്ളത്? പറഞ്ഞോളൂ. മകളുടെ വിവാഹം, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, അതിനെയൊക്കെ പറ്റി അറിയാനാണ്. അവിട്ട നക്ഷത്രമാണോ? അതെ അതെ അതെ, അവിട്ട നക്ഷത്രം. ഇപ്പൊ ഈ കണ്ടശനി ഉണ്ടായിരുന്നത് മാറുകയാണ്. ഇപ്പൊ ഈ 24 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടശനിയൊക്കെ മാറുകയാണ്. അത് കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമയമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ഇതിനകത്ത് ഭദ്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അത് ഏറ്റവും അനുകൂലമായ ഒരു യോഗമാണ്. പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടാണ്. സൂര്യന് അതിൻ്റെ 80% ബലത്തിൽ നിൽപ്പുണ്ട്. ചൊവ്വ പോലും ഏറ്റവും സ്വന്തം ക്ഷേത്രത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. ഇപ്പം ഗോചരത്തിൽ അപ്പോൾ ശനി മാറുന്നു. അതുപോലെ തന്നെ 19/6 മുതൽ വ്യാഴവും അനുകൂലമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനകത്ത് ഈ ശനിയുടെ രത്നമാണ് ഭാഗ്യരത്നമായിട്ട് പറയുന്നത്. അപ്പം ശനിയുടെ രത്നം, അതായത് ബ്ലൂ സഫയർ, ഒരു ചെറിയ ബ്ലൂ സഫയർ, ഒരു 2 to 3 കാരറ്റ് വരെയുള്ള ബ്ലൂ സഫയർ, ഇടത്തെ കയ്യിൽ നടുവരൽ. ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഈ നക്ഷത്രത്തിന്റെ വെച്ചോണ്ടല്ല നമ്മൾ രത്നങ്ങൾ തീരുമാനിക്കുന്നത്, ഗ്രഹനില വെച്ചോണ്ടാണ്. ഡയമണ്ടിന് ഒരു കുഴപ്പമില്ല. റൂബി ധരിക്കാൻ പാടില്ല, റെഡ് ഗോൾഡ് ധരിക്കാൻ പാടില്ല. ഈ രണ്ടേ ഉള്ളൂ ധരിക്കാൻ പാടില്ലാത്തത്. ബാക്കി എല്ലാ രത്നങ്ങളും ധരിക്കാം. പക്ഷെ നല്ല രത്നങ്ങൾ നോക്കി ധരിച്ചാൽ മാത്രമേ ഇതിന് ഫലമുള്ളൂ. ബ്ലൂ സഫയർ, വൈറ്റ് സഫയർ, പിങ്ക് സഫയർ, യെല്ലോ സഫയർ, ഇതെല്ലാം ശ്രീലങ്കയുടെയാണ് ഏറ്റവും നല്ലത്. നല്ല രത്നങ്ങൾ ധരിക്കുക. ഓക്കെ, വെൽക്കം. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ മുമ്പ് ജ്യോതിഷത്തിൽ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടായി. നക്ഷത്രങ്ങളും അത് അനുബന്ധിച്ചുള്ള വൃക്ഷങ്ങൾ ഒക്കെ, അത് ശരിക്കും സാധാരണ പ്രാണവായു ലഭിക്കാൻ നമുക്കൊരു ഓക്സിജൻ മതിയെങ്കിലും പണ്ട് കാലത്ത് ചില മരങ്ങൾ കൂടുതൽ, ഒരു മനുഷ്യന് 10-20 മരങ്ങളെങ്കിലും വേണം ജീവിക്കാൻ എന്നുള്ളൊരു രീതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഓരോ നക്ഷത്രക്കും ഓരോ മരവും ഓരോ മൃഗങ്ങളും ഓരോ പക്ഷികളെയൊക്കെ അവരെ പരിപാലിക്കുകയും അവരെ നശിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. മരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. എല്ലാ അമ്പലങ്ങളിലും ഈ ആൽമരം കാണും.
ഈ ആളിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആളിന് ഇപ്പം ചില രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് രാവിലെ പോയി ആൽമരത്തിന് ഏഴ് വരത്ത് വയ്ക്കുക. ഈ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ ആലിൽ നിന്നുള്ള ആല് കാർബൺ ഡയോക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു മരമാണ്. അപ്പോൾ ആലിന് ചുറ്റും നടക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ, പരിശുദ്ധമായ ഓക്സിജൻ രാവിലെ സമയത്ത് പോയി വളർത്തി വയ്ക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഓക്സിജനാണ് നിൽക്കുന്നത്. പല രോഗശമനത്തിനും കാരണം ശാസ്ത്രീയമായി അതുതന്നെയാണ്. പലരും പലർക്കും ഇപ്പം ഇവിടെ ഇപ്പോൾ പല ഡോക്ടർമാർ ചെന്ന് കഴിഞ്ഞാൽ പറയും വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറയും. വിറ്റാമിൻ ഡിയുടെ കുറവ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം കൊള്ളാതിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം രാവിലെ അമ്പലത്തിൽ പോയി ഏഴ് വരത്ത് വയ്ക്കണം, ക്ഷേത്രത്തിൽ മൂന്ന് വലത്ത് വയ്ക്കണം, ആലിന് ഏഴ് വലത്ത് വയ്ക്കണം എന്നൊക്കെ പറയുമ്പം അതിനകത്ത് ശാസ്ത്രീയമായ വശങ്ങൾ കൂടെ ഉണ്ട്. ഈ വിറ്റാമിൻ ഡി ആവശ്യത്തിന് കിട്ടും, ഓക്സിജൻ ആവശ്യത്തിന് കിട്ടും. ഇതെല്ലാം രോഗത്തിൻ്റെ പ്രതിരോധത്തിന് ഏറ്റവും അനുകൂലമായ കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ തിരിച്ചു. നമസ്കാരം, നിങ്ങളുടെ നിലയിൽ സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സുനിത. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സ്ഥലം എവിടെയാണ്? പട്ടാമ്പി. പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? എന്റെ ജോബിന്റെ കാര്യം, അതുപോലെ തന്നെ നാട്ടിലൊരു ജോലി കിട്ടും, ജോലിക്ക് കുറച്ച് രോഹിണി നക്ഷത്രം അല്ലേ? ഇപ്പൊ രോഹിണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം എന്താ പറയണ്ടേ, ഈ 20-23 ദിവസം കഴിയുമ്പോൾ കണ്ടശനി തുടങ്ങുകയാണ്. അപ്പൊ അടുത്ത ഒരു 2.5 വർഷത്തേക്ക് അത് അനുകൂലമായ സമയമല്ല. പല കാര്യങ്ങളും, തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷിത ചെലവും മനഃപ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം കരുതിയിരിക്കേണ്ടതാണ്. ദൈവവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഉപവാസം നടത്തുകയും പ്രത്യേകം പ്രാർത്ഥന നടക്കുന്നതൊക്കെ ഇതിന് പരിഹാരമാണ്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് യെല്ലോ സഫയർ ആണ്. വ്യാഴത്തിൻ്റെ വ്യാഴമാണ് അതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ. ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത് ശനി എന്ന് പറയുന്ന നീചഗ്രഹത്തിൻ്റെ കൂടാണ്. കൂടാതെ ആ വ്യാഴം നിൽക്കുന്നത് ഒരു സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. സൂര്യനെയും ഒരു നീചഗ്രഹമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം വ്യാഴത്തിൻ്റെ ബലം കുറഞ്ഞിരിക്കുകയാണ്. രാഹു കേതു എന്ന് പറയുന്ന രണ്ട് ഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് ഈ വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു യെല്ലോ സഫയർ ധരിക്കുക, അത് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തരും, നൽകും. അത് ഒരു 3-4 ക്യാരറ്റ് വരെ ധരിക്കണം. വലത്ത് കയ്യിൽ ചൂണ്ട് വിരൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനും ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇപ്പം ഈ കണ്ടശനി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും തന്നെ ഒരു മോശമായ സമയമാണ്. ഇതിനകത്ത് ശനി അതിൻ്റെ ഏറ്റവും ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. സൂര്യനും ശനിയും ശത്രുക്കളാണ്, സൂര്യക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം വേറൊരു ജോലിക്ക് മാറാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അത് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതി ഒന്നും ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമല്ല അടുത്ത 2.5 വർഷം. അത് മാത്രമല്ല വ്യാഴം, ധനകാരകനായ വ്യാഴവും ഇപ്പം മോശമായിട്ട് നിൽക്കുകയാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ, അല്ലെങ്കിൽ അനുയോജ്യ രക്തം, സംഖ്യ, നിര, വാസ്തു, ഫാങ്ഷുവേ സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്ന പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, എന്റെ പേര് മീന. പറഞ്ഞോളൂ മീന. മകന് വേണ്ടി വിളിക്കുന്നതാണ്. ശരി, പറഞ്ഞോളൂ. 14 ജൂലൈ 88. പൂയ നക്ഷത്രമാണ്. സമയം 4 മണിക്ക് ഉച്ചക്ക് 4. എവിടെ ജനിച്ച്? നാട്ടിൽ കേരളയിലാണ്. കേരളയിൽ എവിടെയാണ്?
കണ്ണൂർ. നാല് വെളുപ്പിനാണോ? അപ്പൊ വൈകുന്നേരം. വൈകുന്നേരം പൂയൻ നക്ഷത്രം. പൂയൻ നക്ഷത്രത്തിന് ഇപ്പൊ കണ്ടകശനി തീരുകയാണ്. ഒരു 23 ദിവസം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കണ്ടകശനി തീരുകയാണ്. അത് കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമയമാണ്. ബുധദശ നടക്കുകയാണ്. ബുധദശയിൽ ചൊവ്വയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇതിനകത്ത് ചൊവ്വയ്ക്ക് അനുകൂല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പൊതുവെ അനുകൂലമായ സമയമാണ് വരുന്നത്. ഓക്കെ, എനിക്കൊരു കാര്യം അറിയാനുള്ളത്, ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ ഉള്ള സ്ഥലത്ത് ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ വേറൊരു ജോലിയും കൂടി ഒരു ഇന്റർവ്യൂ വരാൻ പോണം. അതെ, അപ്പൊ അതാണോ എടുക്കുന്നത് നല്ലതല്ല ഈ സ്ഥലത്ത് തന്നെ? അല്ല, ഇപ്പം പുതിയ ജോലിയിലൊക്കെ ശ്രമിക്കാവുന്ന സമയമാണ്. ഈ 23 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനി തീരുകയാണ്. അനുകൂലമായ സമയം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നല്ല യോഗമൊക്കെ ഉള്ള ജാതകമാണ്. മാളവീ യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. ബുധൻ എന്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അതെ, ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഉന്നതമായ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാകണമെന്നാണ്. മാറ്റം ഉണ്ടാകുന്ന അനുകൂലമായിരിക്കും. ഇതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹമൊക്കെ അനുകൂലമായിട്ട് തന്നെയാണ്. വിദേശത്ത് ജോലി ചെയ്താലും ഏറ്റവും നല്ലത് തന്നെയാണ്. നിന്നെ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെക്കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.